അശ്ലീല വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ വിജയ് പി നായർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തും. ഐ ടി നിയമത്തിലെ 67 67A വകുപ്പുകൾ ചുമത്താനാണ് തീരുമാനം. മ്യൂസിയം പോലീസാണ് വകുപ്പ് ചുമത്തുക. സൈബർ സെല്ലിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അതേസമയം വിജയ് പി നായരുടെ ഡോക്ടറേറ്റ് വ്യാജമെന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വ്യക്തമാക്കി. അസോസിയേഷനിൽ രജിസ്ട്രേഷൻ ഇല്ലെന്ന് കേരള ചാപ്റ്റർ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന അശ്ലീല വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് വിജയ് പി നായർ ക്കെതിരെ പ്രതിഷേധമുണ്ടായത്. തുടർന്ന് കേസെടുക്കുന്ന നടപടികളിലേക്ക് നീങ്ങിയത് അദ്ദേഹത്തിന്റെ ഈ ഡോക്ടറേറ്റ് വ്യാജമാണ് എന്നുമാണല്ലോ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ഷഫീദ്, അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്? ഗോപികൃഷ്ണൻ, ഈ ഭാഗ്യലക്ഷ്മി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വിജയ് പി നായർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഐ ടി നിയമത്തിലെ 67 67 വകുപ്പുകൾ ചുമത്താനാണ് തീരുമാനം. അതായത് ഡിജിറ്റൽ മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോടുകൂടി പ്രചരണം നടത്തുക, അതായത് അധിക്ഷേപിക്കുന്ന പ്രചരണം നടത്തുക, മാത്രമല്ല ലൈംഗിക ചുവയോടുകൂടിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്തുക, ഈ രണ്ട് വകുപ്പുകളാണ് അത്തരത്തിൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നതും. ഈ സൈബർ സെൽ ഇക്കാര്യത്തിൽ നിയമോപദേശം തേടുകയും പിന്നീട് ഈ കേസെടുക്കാമെന്നുള്ള നിയമോപദേശം ലഭിച്ചതിന് ശേഷം ഈ നടപടി മ്യൂസിയം പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതെന്ന് പറയുന്നത് ഈ വിജയ് പി നായരുടെ ഡോക്ടറേറ്റ് വ്യാജമാണെന്നുള്ള ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ പരാതിയാണ്. ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന പേര് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന പരാതി. ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി നൽകാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഈ വ്യാജ ഡോക്ടറേറ്റ് എന്നുള്ള കാര്യത്തിൽ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.